നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻകം ടാക്സ് അലവൻസസ് ആൻഡ് ഡിഡക്ഷൻസ് അവൈലബിൾ ടു സാലറി ഇൻഡിവിജ്വൽസ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഒന്ന് സാലറി ടാക്സബിലിറ്റി ഓഫ് വാരിയസ് കോമ്പോണൻസ് അതിൻ്റെ അണ്ടറിൽ വരുന്ന നാല് കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ് ഓഫ് അലവൻസസ് ട്രീറ്റ്മെൻറ് ഓഫ് പെർക്യൂസിസ് ട്രീറ്റ്മെൻറ് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ട്രീറ്റ്മെൻറ് ഓഫ് ഡിഡക്ഷൻസ് പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി അപ്പോൾ നമുക്കറിയാം ആസ് എ സീസിൻ്റെ ടോട്ടൽ ഇൻഗത്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻകത്തിൻ്റെ അണ്ടറിൽ ഒരു ഫൈവ് ഹെഡ്സ് ഉണ്ട് അതായത് ഇൻകം ഫ്രം സാലറീസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈ അഞ്ച് ഹെഡ്സും കൂടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് സാലറി കിട്ടുന്നത് ആ ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ സെക്ഷൻ എയ്റ്റി പ്രകാരമുള്ള ഡിഡക്ഷൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത് ഇനി നമുക്ക് സാലറി എന്താണെന്ന് നോക്കാം സാലറി എന്താ നമുക്കറിയാം അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് നമുക്ക് കിട്ടുന്ന റെമനറേഷൻ അല്ലെങ്കിൽ ഇൻഗത്തിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സാലറി എന്ന് പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലൂടെ കിട്ടുന്നതായിരിക്കണം അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന റെമനറേഷനെയാണ് ഇവിടെ സാലറി എന്ന് പറയുന്നത് ഇനി നമുക്ക് മീനിങ് ഓഫ് സാലറി നോക്കാം അതായത് സാലറി കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി സാലറിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന നോക്കാം ഒന്ന് വേജസ് സെക്കൻഡ് പെൻഷൻ Third annuity, fourth gratuity, fifth Advanced salary paid, sixth fees, commission, perquisites, profit in lieu of salary or wages, pin annual accretion to the balance of recognised provident fund, pin a leave encashment or relief leave salary, pin transferred balance in recognised provident fund, pin contribution by central government or any other employer to employees pension account as referred in section eighteen C C D. അപ്പോൾ സാലറി കാൽക്കുലേഷന്റെ പെർപ്പസിന് വേണ്ടിയിട്ട് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഉണ്ട് നമ്മൾ എങ്ങനെയാണ് ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം പറഞ്ഞ ബേസിക് സാലറി ആ ബേസിക് സാലറിൻ്റെ ഒപ്പം ഫീസ് കമ്മീഷൻ ആൻഡ് ബോണ ബോണസ് അലവൻസസ് പെർക്യൂസിറ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും പിന്നെ അതിന്ന് ഡിഡക്ഷൻസ് ഫ്രം സാലറി ഉണ്ട് അത് ലെസ് ചെയ്യണം അതേതൊക്കെയാണ് എന്റർടൈൻമെന്റ് അലവൻസ് പ്രൊഫഷണൽ ടാക്സ് ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സാലറിയും കിട്ടും ഇനി നമുക്ക് പോയിന്റ്സ് ടു കൺസിഡർ എന്താ നോക്കാം അതായത് നമ്മൾ സാലറി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡ്യൂ ബേസിസിലാവട്ടെ റെസീറ്റ് ബേസിസിലാവട്ടെ സാലറി കിട്ടുന്നത് അത് സാലറിൻ്റെ രണ്ടു ടാക്സബിൾ ആണ് പിന്നെ പറയുന്നത് അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം പിന്നെ പറയുന്നത് എന്താ അതായത് നമുക്ക് ഡ്യൂ ആയിട്ട് എംപ്ലോയർ ടാക്സ് പേയർക്ക് ഡ്യൂ ആയിട്ട് കൊടുക്കുന്ന സാലറി ആവട്ടെ അതും സാലറിൻ്റെ ആണ്ടാവില് ആണ് പിന്നെ പറയുന്നത് ഡ്യൂ ആവുന്നതിന് മുമ്പേ എംപ്ലോയർ ടാക്സ് പേയർക്ക് പ്രീവിയസ് ഇയറിൽ കൊടുക്കുന്ന സാലറി ആവട്ടെ അതും സാലറിൻ്റെ ആണ്ടാവില് ആണ് പിന്നെ അരിയേഴ്സ് ഓഫ് സാലറി എംപ്ലോയർ ടാക്സ് പേയർക്ക് പ്രീവിയസ് ഇയറിൽ കൊടുക്കുന്ന അരിയേഴ്സ് ഓഫ് സാലറിയും സാലറിൻ്റെ അണ്ടറിൽ ആണ് പിന്നെ ഇത് തന്നെ ഈ പോയിന്റ് ടു കൺസിഡർ തന്നെ വരുന്ന പോയിന്റ് ആണ് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത് അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന സാലറി സാലറിൻ്റെ ടാക്സബിൾ ആണ് അതിപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ആവട്ടെ പിന്നെ ഫോറിൻ ഗവൺമെൻറ് അവരുടെ എംപ്ലോയി ഇന്ത്യയിൽ സെർവ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന സാലറി സാലറിയില്ലേ അതും സാലറിൻ്റെ ടാക്സബിൾ ആണ് പിന്നെ ഇന്ത്യയിൽ ഏൺ ചെയ്ത ലീവിന് അബ്രോഡിൽ നിന്ന് സാലറി ലഭിക്കുകയാണെങ്കിൽ അതും അണ്ടറിൽ ടാക്സബിൾ ആണ് പിന്നെ ഒരു കാര്യം പറയുന്നത് ഇന്ത്യൻ സിറ്റീസൺസ് അബ്രോഡിൽ പുറത്ത് ഇന്ത്യൻ സിറ്റീസൺസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സാലറി കൊടുക്കുകയാണെങ്കിൽ അതും സാലറിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത് ഇനി ടാക്സബിലിറ്റി ഓഫ് വാരിയസ് കോമ്പോണൻസ് ഓഫ് സാലറി അപ്പോൾ ഇതിന്റെ അണ്ടറിൽ ശരിക്കും നാല് കേസസ് ഉണ്ട് ഒന്ന് ട്രീറ്റ്മെന്റ് ഓഫ് അലവൻസ് ട്രീറ്റ്മെന്റ് ഓഫ് പെർക്യൂസിസ് ട്രീറ്റ്മെന്റ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിഡക്ഷൻ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് അലവൻസസ് അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സാലറിൻ്റെ സാലറി കൂടാതെ എംപ്ലോയർ എംപ്ലോയിസിന് റെഗുലർ ഇൻ്റർവെൽസിൽ കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻ്റ് ആണ് അലവൻസ് സാലറിക്ക് പുറമെ എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കുന്ന റെഗുലർ ഇൻ്റർവെൽസിൽ കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻറ് ആണ് അലവൻസസ് ഇനി അലവൻസസ് ത്രീ ടൈപ്സ് ഉണ്ട് എ ടാക്സബിൾ അലവൻസ് ബി അലവൻസസ് എക്സംറ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്സ് സി ഫുള്ളി എക്സംട് അലവൻസസ് അപ്പം നമുക്ക് ഫസ്റ്റ് ടാക്സബിൾ അലവൻസസ് എന്താ നോക്കാം ടാക്സബിൾ അലവൻസസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരം ഫുള്ളി ടാക്സബിൾ ആകുന്നതാണ് അപ്പോൾ ഇതിൽ വരുന്ന അലവൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിയർ എസ് അലവൻസ് ആൻഡ് ഡിയർനസ് പേ അതായത് ഈ ഇൻഫ്ലേഷൻ ടൈമിലൊക്കെ എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് ഡിആർഎൻഎസ് അലവൻസ് ഇൻഫ്ലേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഹയർ പ്രൈസസ് വരുന്ന ടൈം അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ടൈമിൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഡിആർഎൻഎസ് അലവൻസ് ഡി പേ എന്ന് പറയുന്നത് ഡി അലവൻസിന്റെ ഒരു പാർട്ടും അതേപോലെ ബേസിക് സാലറിയും കൂടെ മേർജ് ചെയ്യുന്നതാണ് ഡിആർൻഎസ് പേ ഡി അലവൻസിന്റെ ഒരു പാർട്ടും ബേസിക് സാലറിയും കൂടെ മേർജ് ചെയ്യുന്നതാണ് ഡി പേ പിന്നെ ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ് അത് എംപ്ലോയറ് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ് ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ് പിന്നെ ടിഫിൻ അലവൻസസ് അതായത് ഈ ടിഫിൻ എന്ന് പറയുമ്പോൾ ലഞ്ച് അപ്പോൾ ഈ ലഞ്ച് ഈ എംപ്ലോയിസിന് കൊടുക്കുന്ന അലവൻസസ് ആണ് ഈ ടിഫിൻ അലവൻസസ് പിന്നെ സെർവൻ്റ് അലവൻസസ് അതായത് ഓഫീസ് ഡ്യൂട്ടീസ് മറ്റും ചെയ്യുന്ന സെർവൻസിന് കൊടുക്കുന്ന അലവൻസ് ആണ് സെർവൻ്റ് അലവൻസസ് പിന്നെ നോൺ പ്രാക്ടീസിംഗ് അലവൻസസ് നോൺ പ്രാക്ടീസിംഗ് അലവൻസസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് ഡോക്ടേഴ്സിന് കൊടുക്കുന്ന അലവൻസ് ആണ് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഡോക്ടേഴ്സ് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവരെ ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് പിന്നെ ഹിൽ അലവൻസ് ഹിൽ അലവൻസ് എന്ന് പറയുന്നത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഹിൽ അലവൻസ് പിന്നെ വാർഡൻ അലവൻസ് എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മറ്റും ഹെൽപ്പ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ് വാർഡൻ അലവൻസ് പിന്നെ ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് പെർമനന്റ് ആയിട്ട് ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിനെ വേറൊരു സ്ഥലത്തേക്ക് ടെമ്പററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഡെപ്യൂട്ടേഷൻ അലവൻസ് പിന്നെ ഓവർ ടൈം അലവൻസ് അതായത് ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിന് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് ഓവർ ടൈം അലവൻസ് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ കുറച്ച് അതർ അലവൻസസ് പറയുന്നുണ്ട് ഒന്ന് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അതായത് മെട്രോ പോളിറ്റൻ മറ്റും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവിടുത്തെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പിന്നെ ടെലിഫോൺ അലവൻസ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ എക്സ്പെൻസസ് മൊബൈൽ ഫോൺ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ടെലിഫോൺ അലവൻസ് പിന്നെ ഹോളിഡേ അലവൻസ് സ്പെഷ്യൽ qualification അലവൻസസ് അപ്പൊ ഇത്രയാണ് ടാക്സബിൾ അലവൻസസിൽ വരുന്നത് ഇനി നമുക്ക് അലവൻസസ് എക്സ്പ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്സ് നോക്കാം ഇതിൻ്റെ അണ്ടാറിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഹൗസ് റെന്റ് അലവൻസ് സെക്കൻഡ് എൻ്റെർടൈൻമെൻറ്റ് അലവൻസ് തേർഡ് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് certain എക്സ്പെൻഡിച്ചർ അപ്പോൾ ഫസ്റ്റ് ഹൗസ് റെൻറ്റ് അലവൻസ് നോക്കാം അപ്പോൾ റെൻറ്റഡ് ഹൗസിൽ നിൽക്കുന്ന എംപ്ലോയിസിന് അവരുടെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻ്റ് അലവൻസ് റെൻറ്റഡ് ഹൗസിൽ നിൽക്കുന്ന എംപ്ലോയിസിന് ആ ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻ്റ് അലവൻസ് ഈ ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് സാലറി കാൽക്കുലേഷനിൽ ഹൗസ് റെൻറ്റ് അലവൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിലും വെച്ച് ഏറ്റവും ലോവർ എമൗണ്ട് ഏതാണെന്ന് വിചാരിച്ചാൽ അതായിരിക്കും സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് ആക്ച്വൽ എച്ച് ആർ എ റിസീവഡ് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻ കേസ് ഓഫ് മെട്രോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറി ഇൻ കേസ് ഓഫ് മെട്രോപോളിറ്റൺ സിറ്റീസ് പിന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി പിന്നെ സി പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഈ മൂന്ന് കേസിൽ ഈ മൂന്ന് ഈ മൂന്ന് ഇപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണെന്ന് വിചാരിച്ചാൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എടുക്കുക അതായത് ആയിരിക്കും എക്സെപ്റ്റഡ് ആവുക ഇവിടെ ഈ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി എന്ന് പറയുന്നതിൽ സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് ഡി ഇഫ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനഫിറ്റ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ ഇതാണ് സാലറിൻ്റെ കാൽക്കുലേഷൻ ഈ എച്ച് ആർ എൽ സാലറിൻ്റെ കാൽക്കുലേഷൻ ഇതാണ് ബേസിക് പേ പ്ലസ് ഡി എ ഇ പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ ഇവിടെ പിന്നെ ഒരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ എംപ്ലോയിസ് സ്വന്തം ഹൗസിലാണ് നിൽക്കുന്നത് അതായത് റെൻറ്റ് പേ ചെയ്യാത്ത എംപ്ലോയിസ് ആണെങ്കിൽ ഇത് ഫുള്ളി ടാക്സബിൾ ആണ് അവർക്ക് ഒരു എക്സംഷൻ ലിമിറ്റും ഇല്ല പിന്നെ പറയുന്നത് ഒരു ലക്ഷത്തിന്റെ മുകളിലാണ് റെൻ്റ് പേ ചെയ്യേണ്ടി വരിക എന്ന് വിചാരിച്ചാൽ എംപ്ലോയി അവരുടെ ലാൻഡ് ലോർഡിന്റെ പാന് എംപ്ലോയറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം ഇനി സെക്കൻഡ് കേസ് പറഞ്ഞ എന്റർടൈൻമെന്റ് അലവൻസ് ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് അപ്പോൾ ഇതിൻ്റെയും ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട് അതായത് നമ്മൾ സാലറിയിലേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാന്ന് വിചാരിച്ചാൽ അതായിരിക്കും സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്ന എമൗണ്ട് ആക്ച്വൽ റിസീവ്ഡ് വൺ ഫിഫ്ത്ത് ഓഫ് സാലറി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്ത്ത് ഓഫ് സാലറിയിൽ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ആണ് ഇനി അപ്പോൾ നമ്മൾ എച്ച് ആർ എയും പറഞ്ഞു എന്റർടൈൻമെന്റ് അലവൻസും പറഞ്ഞു ഇനി അടുത്ത സ്പെഷ്യൽ അലവൻസസ് ആണ് അപ്പം സ്പെഷ്യൽ അലവൻസസിന്റെ അണ്ടറിലും സ്പെഷ്യൽ അലവൻസസും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് സ്പെഷ്യൽ അലവൻസസ് ഫോർ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നവർക്ക് കിട്ടുന്ന സ്പെഷ്യൽ അലവൻസസ് ഓക്കെ ഈ ഒരു സ്പെഷ്യൽ അലവൻസസ് ഏതൊക്കെയാ നോക്കാം ഒന്ന് ട്രാവലിംഗ് അലവൻസ് അതായത് ഓഫീസിൽ നിന്നും റെസിഡൻറ്റ് പ്ലേസിലേക്കും അതേപോലെ നമ്മൾ റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഓഫീസിലേക്കും പോകുമ്പോഴുള്ളൊരു ഇല്ല അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ട്രാവലിംഗ് അലവൻസസ് എന്ന് പറയുന്നത് ഡെയിലി അലവൻസസ് എന്ന് പറയുമ്പോൾ ഡെയിലി വരുന്ന ഓരോ എക്സ്പെൻഡീച്ചേഴ്സും മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് കൺവെയൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത് ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത് ഓഫീസ് ഡ്യൂട്ടീസില് മറ്റും ഹെൽപ്പ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ് ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത് പിന്നെ അക്കാഡമിക് അലവൻസ് എന്ന് പറയുന്നത് എന്തേലും റിസേർച്ച് നടത്തുന്നവർക്കൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് അക്കാഡമിക് അലവൻസ് എന്ന് പറയുന്നത് യൂണിഫോം അലവൻസ് എന്ന് പറയുന്നത് എന്തേലും യൂണിഫോമുമായി ബന്ധപ്പെട്ട എന്തേലും മെയിൻ്റനൻസോ പർച്ചേസോ ആ ബന്ധപ്പെട്ട എന്തേലും എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് യൂണിഫോം അലവൻസസ് ഇനി ഈ ഒരു കേസിൽ എമൗണ്ട് ഓഫ് എക്സെംഷൻസ് എങ്ങനെയാ നോക്കുകയെന്ന് വിചാരിച്ചാൽ ഇതിലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാന്ന് വിചാരിച്ചാൽ അതായിരിക്കും എക്സെപ്റ്റഡ് ആവുക ഫസ്റ്റ് വൺ പറയുന്നത് ആക്ച്വൽ അലവൻസ് റിസീവ്ഡ് സെക്കൻഡ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി പർപ്പസസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് ഓർ എംപ്ലോയ്മെന്റ് അപ്പോൾ ഈ രണ്ട് കേസിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് എന്ന് വിചാരിച്ചാൽ അതായിരിക്കും സാലറി കാൽക്കുലേഷനിൽ എടുക്കുക അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സംഷൻ എന്ന് പറയുന്നത് ആയിരിക്കും ഇനി അലവൻസസ് ടു മീറ്റ് മീറ്റ് എക്സ്പെൻസസ് എക്സ്പെൻസസ് ആണ് അലവൻസസ് ടു ടൈപ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ അലവൻസസ് വിച്ച് ആർ എക്സാം ടു ദി എക്സ് ഓഫ് എമൗണ്ട് റിസീവ് ഓർ ദി ലിമിറ്റ് സ്പെസിഫൈഡ് വിച്ച് അവർ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ് ഇത് തൗസൻഡ് പെർ മന്ത് പെർ ചൈൽഡ് ഫോർ എ മാക്സിമം ഓഫ് ടു ചിൽഡ്രൻ എക്സെംറ്റഡ് ആണ് അതായത് മാക്സിമം ടു ചിൽഡ്രൻസിന് തൗസൻഡ് പെർ മന്ത് പെർ ചൈൽഡ് എക്സെപ്റ്റഡ് ആണ് ഇനി ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ടു ചിൽഡ്രന് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർ മന്ത് പെർ ചൈൽഡ് എക്സെപ്റ്റഡ് ആണ് ഇനി തേർഡ് വൺ പറയുന്നത് ട്രൈബൽ ഏരിയ ഷെഡ്യൂൾഡ് ഏരിയ ഓർ ഏജൻസി ഏരിയ അലവൻസ് ഇത് ടു ഹൺഡ്രഡ് പെർ മന്ത് എക്സെപ്റ്റഡ് ആണ് ഫോർത്ത് വൺ പറയുന്നത് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹില്ലി ഏരിയ അലവൻസസ് ഓർ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസസ് ഇതിൻ്റെ എക്സെംഷൻസ് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ത്രീ ത്രീ ഹൺഡ്രഡ് പെർ മന്ത് ടു സെവൻ തൗസൻഡ് പെർ മന്ത് ആണ് പിന്നെ ഫിഫ്തിന്റെ കേസ് പറയുന്നത് ബോർഡർ ഏരിയ റിമോട്ട് ഏരിയ അലവൻസസ് ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസസ് ഇതിൻ്റെ എക്സെംഷൻ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് പെർ മന്ത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പെർ മന്ത് പിന്നെ പറയുന്നത് കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസസ് അത് 2600 per month ആണ് സെവൻത്ത് കോമ്പൻസേട്രി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ് അത് 1000 per month എക്സെംറ്റഡ് ആണ് എയ്ത്ത് പറയുന്നത് കൗണ്ടർ ഇൻസർജൻസി അലവൻസ് ഗ്രാൻഡ് ടു members of armed forces അതായത് ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന് നൽകുന്ന അലവൻസ് ആണ് ഇത് 3900 per month ഹൺഡ്രഡ് ആണ് എനിക്ക് ട്രാൻസ്പോർട്ട് അലവൻസസ് ഒരു നോർമൽ എംപ്ലോയിന്റെ കേസിൽ നില്ലാണ് എന്നാൽ ഹാൻഡിക്യാപ്ഡ് എംപ്ലോയിന്റെ കേസിൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് പെർ മന്ത് വരെ എക്സെംറ്റഡ് ആണ് പിന്നെ അലവൻസ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയിസ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി അലവൻസ് പിന്നെ മാക്സിമം ടെൻ തൗസൻഡ് പെർ മന്ത് എക്സെംറ്റഡ് ആണ് പിന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസസ് ആണ് അത് എയ്റ്റ് ഹൺഡ്രഡ് പെർ മന്ത് എക്സെംറ്റഡ് ആണ് പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് ആണ് ഇത് നയൻ തൗസൻഡ് ഫീറ്റ് ടു ഫിഫ്റ്റി തൗസൻഡ് ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള ആംഡ് ഫോഴ്സസ് മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് തൗസൻഡ് സിക്സ്റ്റി പെർ മന്ത് എക്സംറ്റഡ് ആണ് പിന്നെ എബോവ് ഫിഫ്റ്റി തൗസൻഡ് ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിൽ വരുന്നവരാണെങ്കിൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പെർ മന്ത് എക്സെംറ്റഡ് ആണ് ഇനി പറയുന്നത് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഏരിയ അലവൻസ് ഗ്രാൻഡ് മെമ്പേഴ്സ് ഓഫ് ആംബ് ഫോഴ്സ് ഇതും ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അലവൻസ് ആണ് ഇത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് പെർ മന്ത് എക്സം ആണ് ഇനി ഐലൻഡ് അലവൻസസ് ആണ് ഇതും ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ് അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആൻഡ് ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലുള്ള ആംഡ് ഫോഴ്സസിന് കൊടുക്കുന്ന അലവൻസ് ആണ് ഇത് ത്രീ തൗസൻഡ് ടു ഫിഫ്റ്റി പെർ മന്ത് എക്സെപ്റ്റഡ് ആണ് അപ്പോൾ അലവൻസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു ഇനി സെക്കൻഡ് കേസ് ഇതിൽ പറയുന്നത് അലവൻസസ് വിച്ച് ഈസ് എക്സെപ്റ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് of സെർട്ടേൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് റിസീവ്ഡ് ഈ ഒരു കേസ് പറഞ്ഞ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എംപ്ലോയിസിനുള്ള അലവൻസാണിത് ഇവിടെ പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് സച്ച് അലവൻസ് എക്സെപ്റ്റഡ് ഓർ ടെൻ തൗസൻഡ് പെർ മന്ത്വറി അതായത് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് സച്ച് അലവൻസസ് ഓർ ടെൻ തൗസൻഡ് പെർ മന്ത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ലീസ്ഡ് എമൗണ്ട് എന്ന് വിചാരിച്ചാൽ അതായിരിക്കും എക്സെപ്റ്റഡ് ആവുക ഇനി നമ്മൾ ഫുള്ളി എക്സെറ്റഡ് അലവൻസാണ് നോക്കുന്നത് അതിലൊരു നാലെണ്ണ പറയുന്നത് ഒന്ന് ഫോർ ഇൻ അലവൻസ് പിന്നെ സം ട്വറി അലവൻസ് അലവൻസ് ഫ്രം യു എൻഒ പെർ ഡീം അലവൻസ് അപ്പോൾ ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റ് അബ്രോഡിൽ സെർവ് ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഫോറിനിൽ സെർവ് ചെയ്യുന്ന അവരുടെ എംപ്ലോയിസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഓവർസീസ് അലവൻസ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എക്സെട്ര പിന്നെ സംവറി അലവൻസ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ് ആണ് സം ട്വറി അലവൻസ് ഇത് ടാക്സിന് ഫുള്ളി എക്സെംറ്റഡ് ആണ് തേർഡ് പറയുന്നത് അലവൻസ് ഫ്രം യു അതായത് യു എൻ ഓർഗനൈസേഷൻസ് അവരുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് അലവൻസ് ഫ്രം യു ഇതും ഫുള്ളി എക്സെംറ്റഡ് ആണ് പിന്നെ പറയുന്നത് പെർ ഡീം അലവൻസ് ആണ് ഇത് പെർ ഡേം അലവൻസ് എന്ന് പറഞ്ഞാൽ പെർ ഡേ അലവൻസ് ആണ് അതായത് ഇപ്പം എംപ്ലോയിസിന് എംപ്ലോയിസിന് വല ഹോട്ടൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരിക ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ഇതും ഫുള്ളി എക്സെപ്റ്റഡ് ആണ് അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് അലവൻസസ് ഇവിടെ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മളത് ട്രീറ്റ്മെന്റ് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ സാലറിക്കോ വേജസിനോ അഡീഷണൽ ആയി കിട്ടുന്ന ബെൻഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ്വൽ ഇമോളുമെൻസിനെയാണ് നമ്മൾ പെർ എന്ന് പറയുന്നത് സാലറിക്കോ വേജസിനോ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെൻഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ്വൽ ഇമോളുമെൻ്റിനെയാണ് നമ്മൾ പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഇവിടെ പെർ ക്യൂസിറ്റ്സ് സാലറിൻ്റെ ടാക്സബിൾ ആവണമെങ്കിൽ ഉള്ള ഒരു ഫൈവ് കണ്ടീഷൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് അലൗഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയ് അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് അലൗഡ് ഡ്യൂറിംഗ് ദി കണ്ടിന്യൂവൻസ് ഓഫ് എംപ്ലോയ്മെന്റ് അതായത് എംപ്ലോയ്മെന്റ് പീരീഡിൽ പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തതായിരിക്കണം പിന്നെ ഡയറക്റ്റ്ലി ഡിപ്പെഡ് അപ്പോൺ സർവീസ് സർവീസിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ റിസൾട്ടിങ് ഇൻ ദ നേച്ചർ ഓഫ് പേഴ്സണൽ അഡ്വാൻറ്റേജ് ടു ദി എംപ്ലോയ് പിന്നെ പറയുന്നത് ഡിറൈവ്ഡ് ബൈ വെർച്യു ഓഫ് എംപ്ലോയർ അതോറിറ്റി അപ്പോൾ ഈ ഒരു അഞ്ച് കണ്ടീഷനാണ് പെർക്യൂസിറ്റ്സ് സാലറിന്റെ അണ്ടറിൽ ടാക്സബിൾ ആവണമെങ്കിൽ പറയുന്നത് ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പെർപ്പസിന് വേണ്ടിയിട്ട് പെർക്യൂസിറ്റ്സ് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് പെർക്യൂസിറ്റ് വിച്ച് ആർ ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് എല്ലാ കാറ്റഗറി ഓഫ് എംപ്ലോയീസിന്റെ ഹാൻഡ്സിലും ടാക്സബിൾ ആയിട്ടുള്ള പെർക്യൂസിറ്റ് സെക്കൻഡ് പറയുന്നത് വിച്ച് ആർ ടാക്സബിൾ

എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിന് ഒരു എക്സ്റ്റെൻഡ് ഉണ്ട് അതായത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട് അതായത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എക്സീഡ് ചെയ്യാൻ പാടില്ല പിന്നെ ഫിഫ്ത്ത് വൺ പറയുന്നത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് അതായത് ടാക്സബിൾ അല്ലാത്ത പെർക്യൂസിറ്റ്സ് അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് നമ്മൾ പെർക്യൂസിൻ്റെ അണ്ടറിൽ വരുന്നത് ഇനി നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചെണ്ണത്തിലെ ആദ്യത്തെ രണ്ടെണ്ണം അവസാനത്തെ അതായത് ടാക്സ് പെർക്യൂസിറ്റ്സ് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം

അക്കോമഡേഷൻ പ്രൊവൈഡർ ഓർ ഗ്രാൻറ്റഡ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയർ അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അക്കോമഡേഷനിൽ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ റെൻറ്റിൽ എന്തെങ്കിലും കൺസെഷൻസ് റിലേറ്റ് ചെയ്യുന്നത് പിന്നെ തേർഡ് പറയുന്നത് എനി സം പേയ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ ഡിസ്ചാർജിങ് ദി മോണിറ്ററി ഒബ്ലിഗേഷൻ ഓഫ് ദി എംപ്ലോയ് വിച്ച് അതർവൈസ് വുഡ് ഹാവ് ബീൻ പേബിൾ ബൈ ദി എംപ്ലോയ് അതായത് എംപ്ലോയർ എംപ്ലോയിൻ്റെ എന്തെങ്കിലും മോണിറ്ററി ഒബ്ലിഗേഷൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് അതായത് എംപ്ലോയി അതായത് എംപ്ലോയിൻ്റെ ചിൽഡ്ര ചൈൽഡിൻ്റെ സ്കൂൾ ഫീസ് എംപ്ലോയറ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേ ചെയ്യുക അതാ എംപ്ലോയറ് പേ ചെയ്യുക പിന്നെ ഫോർത്ത് വൺ പറഞ്ഞത് ഇനി സം പേയബിൾ ബൈ ദി എംപ്ലോയർ വെതർ ഡയറക്ട്ലി ഓർ ത്രൂ എ ഫണ്ട് ത്രൂ എ ഫണ്ട്

എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് പെർക്യൂസ് which are taxable in the hands of specified employees നോക്കാം സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതായത് കമ്പനി ഡയറക്ടർ ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിൽ സാലറി കിട്ടുന്ന അങ്ങനെയുള്ളവരെയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് കാറ്റഗറിയിൽ കൂട്ടിയിരിക്കുന്നത് ഈ എംപ്ലോയർ എല്ലാ എല്ലാ എംപ്ലോയീസിൻ്റെയും മോണിറ്ററി ഒബ്ലിഗേഷൻസ് ഡിസ്ചാർജ് ചെയ്യും പക്ഷേ ചില സ്പെഷ്യൽ ഫെസിലിറ്റീസ് മാത്രം ഈ സ്പെസിഫൈഡ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റീസ് ആണിത് സർവീസസ് ഓഫീസ് സ്വീപ്പർ ഗാർഡനർ വാച്ച്മാൻ ഓർ പേഴ്സണൽ അറ്റൻഡൻറ് സെക്കൻഡ് ഫ്രീ ഓർ കൺസെഷണൽ യൂസ് ഓഫ് ഗ്യാസ് എലക്ട്രിസിറ്റി എനർജി ആൻഡ് വാട്ടർ ഫോർ ഹൗസ് ഹോൾഡ് കൺസംഷൻ തേർഡ് ഫ്രീ ഓർ കൺസെഷണൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർത്ത് യൂസ് ഓഫ് മോട്ടോർ കാർ ഫിഫ്ത് പേഴ്സണൽ ഓർ പ്രൈവറ്റ് ജേർണി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അറ്റ് കൺസെഷണൽ റേറ്റ് ടു ആൻ എംപ്ലോയ് ഓർ മെമ്പർ ഹിസ് ഹൗസ് സിക്സ് ദ വാല്യൂ ഓഫ് എനി അതെ ബെനഫിറ്റ് ഓർ എമ്യറ്റി സർവീസ് റൈറ്റ് ടു പ്രിവിലേജ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് സ്വീപ്പറിൻ്റെ സർവീസ് ഗാർഡനർ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക പിന്നെ സെക്കൻഡ് പറയുന്നത് ഫ്രീ ആയിട്ട് ഗ്യാസ് ഇലക്ട്രിസിറ്റി എനർജി വാട്ടർ ഒക്കെ ഹൗസ് ഹോൾഡ് കൺസംഷന് പ്രൊവൈഡ് ചെയ്യ പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കൺസപ്ഷണൽ ആയിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യ പിന്നെ മോട്ടോർ കാർ യൂസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യ ഫിഫ്ത്ത് പിന്നെ പറയുന്നത് പേഴ്സണൽ ഓർ പ്രൈവറ്റ് ജേണീസ് ജേർണീസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യ പിന്നെ എന്തേലും അഡീഷണൽ ബെനിഫിറ്റ്സും കാര്യങ്ങളും എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഈ ആറ് കാര്യങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ എംപ്ലോയീസിന് വല്ല വാച്ച്മാൻ്റെയും സ്വീപ്പറിൻ്റെയും ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്കൊരു വേജസ് കൊടുക്കണമല്ലോ ആ ഒരു വേജസ് എംപ്ലോയർ പേ ചെയ്യുക അതൊന്ന് പിന്നെ ഇപ്പോൾ എംപ്ലോയർ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് വല്ല വാച്ച്മാൻ സ്വീപ്പറിൻ്റെയൊക്കെ സ്വീപ്പറിനെയൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയിൻ്റ് സർവീസസിനും കൂടെ പ്രൊവൈഡ് ചെയ്യുക ഇതാണ് ഇതിൽ രണ്ട് എക്സാമ്പിൾ എനി പറയുന്നത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ് പെർക്യൂസിറ്റ്സ് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് ഫോർ ഓൾ എംപ്ലോയീസ് ആൻഡ് നോട്ട് ആഡഡ് ഇൻ സാലറി ഇൻകം അതായത് സാലറി ഇൻകത്തിൽ ആഡ് ചെയ്യാത്ത പെർക്യൂസിറ്റ്സ് ആണ് ഇത് എല്ലാ കേസിലും എക്സെപ്റ്റഡ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ ഫെസിലിറ്റി മെഡിക്കൽ ഫെസിലിറ്റിയിൽ ഇത്രേ പറയുന്നുള്ളൂ അതായത് എംപ്ലോയിസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ മുകളിൽ വരുന്ന എക്സ്പെൻഡിച്ചറ് എംപ്ലോയർ മെയിൻ്റൈൻ ചെയ്യുക ഇത് ടാക്സ് ഫ്രീ ആണ് പിന്നെ മെഡിക്കൽ റീഎംബേഴ്സ്മെൻ്റ് അതും എന്താണ് എംപ്ലോയി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എംപ്ലോയിക്ക് എംപ്ലോയിന്റെ ഫാമിലി മെമ്പേഴ്സിനോ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരുമ്പോൾ അത് അതിൽ വരുന്ന ആ കോസ്റ്റ് എംപ്ലോയർ പേ ചെയ്യുക ഇതിനൊരു മാക്സിമം ലിമിറ്റുണ്ട് പ്രീവിയസ് ഇയറിലായിട്ട് ഫിഫ്റ്റി തൗസൻഡ് വരെ പാടുള്ളൂ അതിന്റെ മുകളിൽ വരികയാണെങ്കിൽ ടാക്സബിൾ ആയിരിക്കും റിക്രീഷണൽ ഫെസിലിറ്റീസ് അതായത് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് എംപ്ലോയറ് ഗ്രൂപ്പ് ഓഫ് ന് പ്രൊവൈഡ് ചെയ്യുന്ന റിക്രീഷണൽ ഫെസിലിറ്റീസും ടാക്സിബിൾ അല്ല പിന്നെ ഫോർത്ത് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് അതായത് ന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് അതായത് റിഫ്രഷർ ട്രെയിനിങ് ആവട്ടെ അത് ടാക്സിബിൾ അല്ല പിന്നെ എംപ്ലോയർ ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ക്ലബ് സ്പോർട്സ് അതേപോലത്തെ സിമിലർ ഫെസിലിറ്റീസും ടാക്സബിൾ അല്ല പിന്നെ സിക്സ് എന്താണ് ടെലിഫോൺ എക്സ്പെൻസസ് മൊബൈൽ എക്സ്പെൻസസ് അതൊക്കെ അതൊന്നും ടാക്സബിൾ അല്ല പിന്നെ സെവൻത്ത് പറയുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയിൻ്റെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എക്സീഡ് ചെയ്യാൻ പാടില്ല വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ അത് എക്സംപ്റ്റഡ് ആണ് പിന്നെ എയ്ത്ത് പറയുന്നത് എംപ്ലോയിന്റെ വല്ല ആക്സിഡന്റ് പോളിസിയിലേക്ക് എംപ്ലോയർ പ്രീമിയം പേ ചെയ്യുന്നത് അതും ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പിന്നെ നയൻത്ത് പറയുന്നത് എംപ്ലോയർ എംപ്ലോയിന്റെ ചൈൽഡിന് സ്കോളർഷിപ്പ് ആയിട്ട് വല്ല എമൗണ്ടും കൊടുക്കുകയാണെങ്കിൽ അതും എക്സെപ്റ്റഡ് ആണ് ഇനി ടെൻത്ത് ഫുഡ് ആൻഡ് ബീവറേജസ് പ്രൊവൈഡ് ടു എംപ്ലോയീസ് അതായത് ഫ്രീ ആയിട്ട് ഫുഡും നോൺ ഹെൽക്കഹോളിക് ബീവറേജസും എംപ്ലോയറ് എംപ്ലോയീസിന് വർക്കിംഗ് അവേഴ്സിൽ കൊടുക്കുന്നത് എക്സെപ്റ്റഡ് ആണ് അതായത് ഓഫീസിലാവട്ടെ ബിസിനസ് പ്രിമിസിലാവട്ടെ അത് എക്സെപ്റ്റഡ് ആണ് പിന്നെ പറയുന്നത് ലഞ്ചിൻ്റെ കേസിലിപ്പോൾ അമ്പത് രൂപ വരെയുള്ള ലഞ്ചാണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ് പക്ഷെ അമ്പത് രൂപേൻ്റെ മുകളിൽ വരികയാണെങ്കിൽ അത് ആണ് പിന്നെ വോക്കിംഗ് അവേഴ്സിൽ എന്തെങ്കിലും ടീ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതും എക്സെംറ്റഡ് ആണ് പിന്നെ റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഫ്രുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസും എക്സെംറ്റഡ് ആണ് ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് എക്സെംറ്റഡ് പിന്നെ ലോൺസ് ടു എംപ്ലോയിസ് ലോൺസ് ടു എംപ്ലോയിസിൻ്റെ കേസിൽ രണ്ട് കാര്യം പറയുന്നുണ്ട് അതായത് ഇപ്പം ലോൺസ് പ്രൊവൈഡ് ചെയ്തതിൻ്റെ എമൗണ്ട് ട്വൻറ്റി തൗസൻഡ് വരെ ആണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ് ട്വൻ്റി തൗസൻഡിൻ്റെ മുകളിലാണെങ്കിൽ അത് ടാക്സബിൾ ആണ് പിന്നെ എംപ്ലോയിസിൻ്റെതേലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ആണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ് ഇനി ട്വൽത്ത് കേസ് പറയുന്നത് perquisites provided outside India. Outside India provide ചെയ്യുന്ന perquisites അത് ഗവൺമെന്റ് എംപ്ലോയീസിന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ സർവീസ് ചെയ്യുന്ന എംപ്ലോയിസിന് പ്രൊവൈഡ് ചെയ്യുന്ന perquisites എക്സെപ്റ്റഡ് ആണ് ഇനി തേർട്ടീൻത് പറയുന്നത് rent free house or conveyance facilities ഇതിൽ പറയുന്നത് സുപ്രീം കോർട്ട് ഹൈക്കോർട് ജഡ്ജസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന rent free റെന്റ് ഫ്രീ ഒഫീഷ്യൽ റെസിഡൻസും കൺവെയൻസ് ഫെസിലിറ്റീസും എക്സെപ്റ്റഡാണ് ടാക്സ് എന്ന്

ടാക്സബിൾ ടാക്സിബിൾ അല്ല പിന്നെ സിക്സ്റ്റീൻറ്റ് കേസ് പറയുന്ന അക്കോമഡേഷൻ ഇൻ റിമോട്ട് ഏരിയ അതായത് ഈ മൈനിങ് സൈഡ് ഡാം സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അക്കോമഡേഷൻ എക്സെപ്റ്റഡ് ആണ് അതിൽ രണ്ട് കേസ് പറയുന്നുണ്ട് ഒന്ന് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് റിമോട്ട് ഏരിയ ആയിരിക്കണം രണ്ട് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും എയ്റ്റ് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലായിരിക്കണം ഈ ഒരു പ്ലേസ് അതിലും കൂടുതലാവരുത് അതേപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലായിരിക്കണം എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരെ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എക്സപ്റ്റഡ് ആണ് പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൺ ഓഫ് ദി എംപ്ലോയ് ഇപ്പോൾ എംപ്ലോയറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എംപ്ലോയിൻ്റെ ചിൽഡ്രൻ ചിൽഡ്രൻ എംപ്ലോയിൻ്റെ ചിൽഡ്രൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നാൽ പുറത്ത് എംപ്ലോയർ ഓൺ ചെയ്യാതെ വേറൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എംപ്ലോയിൻ്റെ ചിൽഡ്രൻസ് പഠിക്കുന്നതെങ്കിൽ തൗസൻഡ് പെർ മന്ത് വരെ എക്സെംറ്റഡ് ആണ് പിന്നെ എയ്റ്റീൻത് പറയുന്നത് എന്താണ് എംപ്ലോയി എംപ്ലോയറിൻ്റെ ലാപ്ടോപ്സ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അത് എക്സെംറ്റഡ് ആണ് പിന്നെ നയൻറ്റീൻത്ത് പറയുന്നത് ലീവ് ട്രാവൽ കൺസെഷൻ അതും എക്സെപ്റ്റഡ് ആണ് പിന്നെ ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓൺ നോൺ മോണിട്ടറി പെർപ്പ്യൂസിസ് നോൺ മോണിട്ടറി എന്ന് പറയുമ്പോൾ കാർ ഫെസിലിറ്റീസ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ അതൊക്കെയാണ് അപ്പോൾ എന്താണ് എംപ്ലോയർ നോൺ നോൺ മോണിട്ടറി എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോൺ മോണിട്ടറി പെർക്യൂസിസും എക്സെപ്റ്റഡ് ആണ് അപ്പോൾ ഇത്രയും ഈ ഇരുപത് കാര്യങ്ങളാണ് നമ്മളെ ടാക്സ് ഫ്രീ പെർക്കൂസിൽ പറയുന്നത്